ട്രെയിലറും ടീസറും ഇറക്കി ഇത്രയധികം എക്സൈറ്റ് ചെയ്യിച്ച മറ്റൊരു മലയാള സിനിമ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. മമ്മൂട്ടി എന്ന നടനുപരി അമൽ നീരദ് എന്ന ഡയറക്ടറിലുള്ള ഒരു പ്രത്യേക കോൺഫിഡൻസ് കൂടിയാവാം അത്. സോ സിനിമ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്, ദ മോസ്റ്റ് അവേറ്റഡ് ഭീഷ്മ പർവം. അപ്പം പടം എങ്ങനെ ബാ ഒന്ന് നോക്കിയിട്ട് വരാം. ബോംബെക്കാര ജാവോ എന്ന് പറയണം. ഭീഷ്മ പർവം ആ ഒരു പേര്, ആ പിന്നെ മറ്റേ ടീസറിലെ ബിജിഎം, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ സിനിമയെക്കുറിച്ച് ഒരു ചിത്രം ഉണ്ടാവില്ലേ? ഇത് ആ ഒരു കൈൻഡ് ഓഫ് പടവേ അല്ല. അതായത് മാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോ അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്ത ആ ഒരു ക്യാരക്ടറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയല്ല ഭീഷ്മ പർവം. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ കണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അല്ലെങ്കിൽ ഒന്ന് പ്രതീക്ഷിച്ച് മറ്റെന്തൊക്കെയോ കിട്ടിയ ഒരു സിനിമയാണ് ഇത്. നെഗറ്റീവ്ലി പറഞ്ഞതല്ല, പക്ഷേ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എന്തൊക്കെയോ കിട്ടിയ ഒരു സിനിമയായിരുന്നു ഭീഷ്മ പർവം. സ്റ്റോറി കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്ത് വരുന്ന ആ ഒരു സെറ്റപ്പ് പോലും ഭയങ്കര രസമാണ്. ഒന്നാമത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ഈ ബിൽഡപ്പിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വേൾഡ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് അവരെടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഈ മൈക്കിൾ, അതായത് മമ്മൂക്ക ചെയ്ത ആ ഒരു ക്യാരക്ടറിനെ മാത്രം ചുറ്റിപ്പറ്റിയിട്ടല്ല സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് ഇവരുടെ കുടുംബമാണ് ഇതിലൊരു മെയിൻ ബോണ്ടായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ നടുക്ക് നിന്ന് ഇതൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്ത് വെക്കുന്ന ഒരാളാണ് മൈക്കിൾ, ഒരു കാരണവരെന്നൊക്കെ പറയാം നമ്മുടെ കുടുംബത്തിലെ. അപ്പം അതുപോലൊരു ക്യാരക്ടറാണ്. അപ്പോൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ എപ്പോഴും മമ്മൂക്ക ചെയ്ത ആ ഒരു ക്യാരക്ടറിനെ മാത്രം കാണിക്കാതെ എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ആ ഒരു വേൾഡ് അതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ മെയിൻ പ്ലോട്ടായിട്ടുള്ളത് ഈ കുടുംബ വിഷയവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊരു പുതിയ രീതിയിൽ അവർ അവതരിപ്പിച്ചു എന്ന് മാത്രം, അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറി അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അമൽ നീരദ് എന്ന ഡയറക്ടറുടെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലും അതിൻ്റെ കൂടെ ആ ഒരു ബിജിഎമ്മും പിന്നെ മമ്മൂട്ടി എന്ന നടൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ വന്ന സമയത്ത് ചില സീനുകളൊക്കെ അങ്ങ് കത്തിക്കേറി എന്ന് പറയാം. ഒരു കംപ്ലീറ്റ്ലി മാസ് പടം പ്രതീക്ഷിച്ച് ഒരിക്കലും ഈ ഒരു സിനിമയെ സമീപിക്കരുത്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലുള്ള ഒരു സിനിമയല്ല ഭീഷ്മ പർവം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും ഫാമിലിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ മറ്റു പല ക്യാരക്ടേഴ്സിനും കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഈ മാസം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അമൽ നീരദിൻ്റെ മേക്കിംഗ് സ്റ്റൈലും അതിൻ്റെ കൂടെ ഈ സ്ലോ മോഷനും പിന്നെ ചില ഡയലോഗ്സും ഒക്കെ വന്ന് ആ ഒരു രീതിയിലുള്ള മാസ് പ്രസൻറ്റേഷനാണ് അവരിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ പേഴ്സണലി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ഫിലിമായിരുന്നു ഭീഷ്മ പർവം. ഒച്ചപ്പാടും പാടൊക്കെയാക്കി ഇപ്പോൾ സൗണ്ട് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ തിയേറ്ററിൽ എന്തായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താ പറയുക, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ പല സീനുകളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സോ ഇത്രയൊക്കെയാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടാറ് മാസ് പടമല്ല, ആ ഒരു രീതിയിൽ തന്നെ ചിത്രത്തെ സമീപിക്കാൻ ശ്രമിക്കുക. സോ വീഡിയോ ഇവിടെ വന്നപ്പോഴാണ് ഭീഷ്മ പർവം കണ്ടവർ അവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും എന്നിവരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.